ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു കൂൾ ഫിറ്റ്സ്. കൂൾ ഫിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഗിവ് അവേയുടെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫോണിന് എന്തോ വേറൊരു കാരണം ലൈവിൽ വന്ന് പങ്കെടുത്ത് കണ്ടവർക്കൊക്കെ അറിയണ്ടാവും. അതിനുശേഷം നമ്മളത് ലൈവ് കഴിഞ്ഞതിന് ശേഷം അത് അപ്ലോഡാവും ബാക്കിയുള്ള എല്ലാവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അപ്ലോഡിങ് സ്റ്റേജിൽ എന്തോ വേറൊരു സംഭവിച്ചു, അങ്ങനെ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. ഡിലീറ്റ് ആയത് റിക്കവർ ചെയ്തെടുക്കാൻ യാതൊരു സൊല്യൂഷനും ഇല്ല. യൂട്യൂബ് ടീമിനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് മെയിലൊക്കെ അയച്ചിട്ട് അവരവിടെ നിന്ന് നമുക്ക് റിക്കവർ ചെയ്ത് തരാണെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ മറ്റു വീഡിയോസ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മുടെ കയ്യിൽ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചത് ഒന്നും കൂടി അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷെ ലൈവ് എന്ന് പറഞ്ഞാൽ ലൈവ് ആയി എടുക്കുന്ന അത് മാത്രമല്ല ഉള്ളൂ, അങ്ങനെ അത് മിസ്സായി പോയിട്ടോ. എനിവേ കുഴപ്പമില്ല, നമ്മൾ എന്നിട്ട് വിന്നേഴ്സിന്റെ പേര് ഞാൻ പോസ്റ്റർ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാണ് കേട്ടോ, ഒന്നും കൂടി പറയാണ്. നമ്മുടെ മൂന്ന് തരത്തിലുള്ള വിന്നേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെ യൂട്യൂബിൽ കമന്റ് ചെയ്ത രണ്ടു പേരൊന്ന് അനീസ നാസറും രണ്ട് നിഷിത സുമേഷ് എന്നാണ് പേര്. പക്ഷെ നിഷിത എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ആൾ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. അപ്പൊ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുമാതിരി ഗിവ് അവേയുടെ വിന്നർ അനിത ഷാജിയും രണ്ടാമത്തത് ജീന ജോബിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്തത് ഒന്ന് ജോസ്ലി, രണ്ട് രമ്യ രാമനാഥനാണ് കേട്ടോ. അപ്പോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, പലരും എനിക്ക് വീഡിയോ അയക്കാറുണ്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടണമെന്നൊക്കെ. സത്യത്തിൽ എനിക്കും കിട്ടിയിട്ടില്ല, എന്തായാലും ഒരു നറുക്കെടുപ്പ് പോലും എനിക്ക് കിട്ടാറില്ല. എന്തായാലും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോ ഇനിയും തുടർന്ന് എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കുക കേട്ടോ. യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാവരുടെ പേരും എഴുതിയെടുക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ പേര് റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം, അവരെ എല്ലാ വീഡിയോയും വാച്ച് ചെയ്യുന്നുണ്ട്, അതിന് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സന്തോഷം. അതുമാതിരി ഗിവ് അവേയിൽ പങ്കെടുക്കാൻ പറ്റുന്നവര്, സ്റ്റാറ്റസ് ഇടുന്നവര്, അതിലാണ് നമുക്ക് എണ്ണം കുറവ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഗിവ് മറ്റേ സ്റ്റാറ്റസിൽ ഇടുന്ന ആൾക്കാരുടെ ആവുമ്പോൾ. നിങ്ങൾ ഉത്രമാത്രം ചെയ്യണ്ടോ, നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒന്ന് ഷെയർ ചെയ്യുക മാത്രം ചെയ്യുക, എന്നിട്ട് 15 ദിവസത്തിന് ശേഷമുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതേമാതിരി റഫറൽ ബോണസ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കൂട്ടർക്കും, നിങ്ങൾക്കും നിങ്ങൾ പറഞ്ഞിട്ട് വന്ന ആൾക്ക് 25 രൂപ വീതം റഫറൽ ബോണസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കിട്ടിലൻ ഒരു കളക്ഷൻ ആണ് കേട്ടോ. കോട്ട് ടൈപ്പ് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഫുൾ കോട്ടിൽ വരുന്നത്. ഞാനത് പ്രസ് സ്റ്റോക്കിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നർ വരുന്നത് ജോർജറ്റിലെ വിത്ത് ലൈനിങ്ങോട് കൂടിയാ വരുന്നത്, അത് സ്ലീവ്ലെസ് ആണ്. ഇത് നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ, അത് അറ്റാച്ച്ഡ് അല്ല. നമുക്ക് ഊരി മൊത്തത്തിൽ എടുക്കാൻ പറ്റും, നമുക്ക് ഏത് ടോപ്പിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പിന്നീട് യൂസ് ചെയ്യാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു കളർ കോമ്പിനേഷനാണ് ഇത് വരുന്നത്, കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറുമാണ് വരുന്നത്. ഇത് നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. എങ്ങനെയാണ്, ഇതിന് ഇവിടെ 4 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടൺസ് ഇട്ട് വേറെയാം, എന്നിട്ട് താഴ്ത്തിക്ക് ഇതാ ഇങ്ങനെ ഓപ്പൺ ആയിട്ടും കിടക്കും. അപ്പൊ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇതിന്റെ ഒരു ക്ലോസർ ആയി കാണിക്കാം. ഇതാണ് ഇന്നർ വരുന്നത് കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. നല്ല പ്യുവർ ജോർജറ്റിലാണ് വരുന്നത്, ജോർജറ്റില് തന്നെ നല്ല ക്രേപ്പിന്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ലൈനിങ്ങോട് കൂടിയാ വരുന്നേട്ടോ. നല്ലൊരു കളറാണ്, നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡ്, നല്ല ഭംഗിയാണ് കാണാൻ. അതുമാതിരി തന്നെ കോട്ട് വരുന്നുണ്ടോ, കോട്ട് സെപ്പറേറ്റ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതില് 1, 2, 3, 4 അങ്ങനെ 4 ബട്ടൺസ് നമുക്ക് ഇടാം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പൊ അത് ഇട്ടിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ അങ്ങനെ ഒരു മോഡൽ യൂസ് ചെയ്യാം. ഇനിയല്ല, ഒരു ബട്ടൺ മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടാം, പല മോഡലിൽ നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റും. ഓക്കെ, ഇത് പ്യുവർ അജ്രക്കിൽ, ഇത് കോട്ടൺ ആണ് കേട്ടോ. കോട്ട് വരുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ്, അജ്രക്കും കാന്താവർക്കും കൂടി വരുന്ന ഒരു ഇതാണ്. അതുമാതിരി തന്നെ ഇതിന് നല്ലൊരു ഷർട്ട് കോളർ ടൈപ്പ് ആണ് കേട്ടോ, നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റം ആണ് കേട്ടോ അത്. ഓക്കെ, ഇതിന്റെ തന്നെ കോട്ട് മാറിയിട്ടുള്ള വേറൊരു കോമ്പിനേഷനും കൂടി ഉണ്ട്, അതും കൂടി കാണിക്കാം. ഇത് M മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 799 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കളർ കാണാം. ഇതാണ് അടുത്ത കോമ്പിനേഷൻ വന്നിട്ടുള്ളത്, ഇന്നർ ഡാർക്ക് വൈൻ തന്നെയാണ് കേട്ടോ.
പുറമെയുള്ള ഈ കോട്ടണിൽ വരുന്ന കോട്ടിന്റെ ഡിസൈൻ മാത്രമാണ് വ്യത്യാസം. ഇതെന്നല്ല, കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതും കാന്താ വർക്ക് പോണ്ട് ലൈനിങ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇതും വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് നാല് ബട്ടൺ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ഒരു പാറ്റേൺ ഒരെണ്ണം ഇട്ടാൽ വേറൊരു പാറ്റേൺ, രണ്ടെണ്ണം ഇട്ടാൽ വേറൊരു മോഡൽ, അങ്ങനെയായിട്ട് വരാം. ഇനി എല്ലാം നിങ്ങൾക്ക് ഇത് സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് കോട്ട് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ടേ, വേറെ ഏതെങ്കിലും കൂടി വേറെ ഇണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇതാണ് രണ്ട് കളക്ഷൻ വരുന്നത്. ജോർജറ്റ് നമുക്ക് കോട്ട് ഉണ്ടെങ്കിൽ കൂടി ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല കിട്ടിലൊരു ലൈറ്റുമാണ്, കാന്താ വർക്ക് കൂടി ചെയ്ത പുറമെയുള്ള ജാക്കറ്റ് നല്ല ഭംഗിയുള്ള കാണാം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇട്ടാലും നമുക്ക് പുതിയൊരു ഫാഷൻ പോലെ യൂസ് ചെയ്യാം. ഇങ്ങനെ ഇട്ടാലും നമുക്കൊരു വെറൈറ്റി ലുക്കാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോമ്പിനേഷനാണ് വരുന്നത്. എം മുതൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 799 ആണ് പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഓക്കെ, അവിടെ അടുത്ത ഐറ്റം കാണാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത്. കിട്ടിലെന്നൊരു കളക്ഷൻ ആണ് കേട്ടോ. സ്ലബ് സിൽക്കില് കലങ്കാരിയില് വിത്ത് ഹാൻഡ് വർക്കോട് കൂടി വരുന്ന കിഡിലൻ കിഡിലൻ ഒരു കളക്ഷൻ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് സ്ലബ് സിൽക്ക് നോർമലി എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ കൂടെ അജ്രക്ക് വരുന്ന ഒരെണ്ണുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് കലങ്കാരി കുറച്ചും കൂടി ട്രെൻഡിലേക്ക് നിൽക്കുന്നോണ്ടാണ് തോന്നുന്നു. കലങ്കാരി പാച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. കലങ്കാരിയുടെ പ്രിന്റ് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് കേട്ടോ വരുന്നത്. അതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം നമുക്ക്. ഇതിനകത്ത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ്. റെയിൻബോ ബീഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സ് കൊടുത്തിട്ട് കൂട്ടത്തിൽ മൊറേഴ്സും കൊടുത്തിട്ടുണ്ട്. മൊറേഴ്സ് എല്ലാം ഒറിജിനൽ മൊറേഴ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കത് എക്സാക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഒരു വി നെക്കാണ് കേട്ടോ വരുന്നത്. സോറി, സ്ലീവ് ലൈനിങ് ഇല്ല കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. സെയിം കളറിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പ്രകോശം പ്ലെയിൻ, നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. കാരണം അത്രയും റിച്ച് ആയിട്ട് തന്നെ ഹാൻഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കലങ്കാരിയുടെ പ്രിന്റിന് ഒന്നും കൂടി ഒരു ഇടുപ്പ് തോന്നും. ഇത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ കളർ വരുന്നത്. ഇതിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനും കൂടി ഉണ്ട്. ഇത് എം മുതൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 745 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. കലങ്കാരി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നാൽ കുറെ പേർക്ക് പിന്നെ പിന്നെ പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സിന് കിട്ടാത്തുണ്ട്. അപ്പൊ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എടുക്കാം. കലങ്കാരി ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത കളർ കാണാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. കിട്ടിലെന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ബ്ലാക്ക് വിത്ത് യെല്ലോ, യെല്ലോയില് കലങ്കാരി വർക്ക്, കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ മിറർ വർക്ക്. നേരത്തെ സെയിം പാറ്റേണും കാര്യങ്ങളുമാണ്, കളർ ചേഞ്ച് മാത്രമാണ് ഉള്ളത്. അതിനകത്ത് നേരത്തെ മെറൂണും ബ്ലാക്ക് കോമ്പിനേഷൻ ആയിരുന്നു. ഇത് ബ്ലാക്കും ഒരു യെല്ലോയും കൂടിയാണ് കേട്ടോ. രണ്ടും നല്ല കളർ കോമ്പിനേഷനാണ്. ഈ മെറൂൺ ബ്ലാക്കിന് എപ്പോഴും ഒരു നമ്മളിതിനു മുമ്പൊക്കെ ലൈൻ കൊണ്ടുവന്നപ്പോഴും നല്ല ഡിമാൻഡായിരുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് വരുമ്പോഴും ഒരു ഇതുണ്ട് പ്രത്യേകത. എനിക്കൊക്കെ ബ്ലാക്കിനോട് ഒരു ഇഷ്ടം കൂടുതലാണ്. അപ്പൊ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് നോക്കി മേടിക്കുക. ഓക്കെ, രണ്ടും സ്ലബ് സിൽക്കില് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. ഞാൻ ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാവേ. ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതും റെയിൻബോ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. ഇതിൽ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് റിച്ച് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ അത് കൈ കെട്ടുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഓരോ പൂക്കളുടെയും വള്ളികളൊക്കെ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിറേഴ്സും ഒറിജിനൽ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് അതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ബാക്ക് വന്നിട്ട് ഇതാ ബാക്കിൽ റൗണ്ട് നെക്കാണ്, ഫ്രണ്ട് വി കഴുത്താണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു 46 ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ വരുന്നത്. സ്ലീവ് നമുക്കൊരു 15 ഇഞ്ച് ലെങ്ത് ആണ് സ്ലീവിന് വരുന്നത്. നേരത്തെ ലെങ്ത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു 45 to 46 റേഞ്ച് ആണ് എല്ലാം നമുക്ക് ലെങ്ത് വരിക ടോപ്പിന്.
സ്ലീവ് 15 to 16 ആ റേഞ്ചിലാണ് എപ്പോഴും എല്ലാത്തിന്റെയും ലെങ്ത് സ്ലീവിന്റെ ഒക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇന്ന് കാണിക്കുന്നത് ഈ നാല് പാറ്റേൺ ആണ് കേട്ടോ. നാല് നല്ല കിഡിലെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത കളക്ഷൻസ് ആയിട്ട് വരും. ഓക്കെ, ടാറ്റാ. വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കാണരുത്, ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കൊള്ളണം കേട്ടോ. ഇനി ഞാനത് പറയുന്നത് വിട്ടുപോകരുത്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടാ പോണേ. അപ്പൊ വീഡിയോ കാണാത്ത അല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.